ജൂണിന് മുൻപുള്ള കനത്ത വേനലിൽ ഒരു ദിവസം അന്നാണ് ആ ബാലൻ തൻ്റെ കുഞ്ഞേട്ടനോടൊപ്പം വടകര എൽ പി സ്കൂളിൽ ചേരാനെത്തിയത്. ഹെഡ്മാസ്റ്റർ മുൻപിലെത്തിയപ്പോൾ തൻ്റെ പേരിൻ്റെ പിറകിലെ ജാതിബാൽ വേണ്ടെന്ന് സ്വയം തോന്നി. അന്നത്തെ ഹെഡ്മാസ്റ്റർ പദവി എന്ന് വെച്ചാൽ ഗാംഭീര്യവും ശക്തിയുമുള്ള പദവിയാണ്. എതിർത്ത് പറയുന്നത് ധിക്കാരമായി കരുതിയിരുന്ന കാലം. കുഞ്ഞേട്ടനോടൊപ്പം ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് കയറി ഹെഡ്മാസ്റ്റർ പേരിനോടൊപ്പമുള്ള ജാതിപ്പേര് കൂട്ടി വിളിച്ചു. തനിക്ക് തൻ്റെ പേര് മാത്രം മതി, ജാതിവാൽ വേണ്ടെന്ന് ആ ബാലൻ തറപ്പിച്ച് പറഞ്ഞു. ജാതിവാൽ ഒഴിവാക്കി ഹെഡ്മാസ്റ്റർ ഔദ്യോഗിക രേഖയിൽ പേര് മാത്രം എഴുതി ചേർത്തു. അറിഞ്ഞോ അറിയാതെയോ ഒരു പോരാളിയുടെ പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു അത്. തൻ്റെ 11-ാം വയസ്സിൽ ഗാന്ധിജിയുടെ മലബാർ സന്ദർശനത്തെപ്പറ്റി കേട്ടറിഞ്ഞ ആ വിദ്യാർത്ഥി തൻ്റെ കുഞ്ഞേട്ടനോടൊപ്പം ഗാന്ധിജിയെ കാണാൻ എടക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഗാന്ധിജി പയ്യന്നൂർക്കാണ് പോകുന്നത്. ട്രെയിൻ അല്പസമയം എടക്കാട് സ്റ്റേഷനിൽ നിർത്തും. തെക്ക് നിന്ന് വണ്ടി വരുമ്പോഴേക്കും നൂറുകണക്കിന് ആളുകൾ സ്റ്റേഷനിൽ തടിച്ചുകൂടിയിരുന്നു. ഏത് നിമിഷവും ബ്രിട്ടീഷ് പോലീസ് വന്നേക്കുമെന്ന ആശങ്കയും എല്ലാവരിലുമുണ്ട്. മിനിറ്റുകൾ മണിക്കൂറുകളാവുന്ന അവസ്ഥ. ഒടുവിൽ മംഗലാപുരത്തേക്കുള്ള ആ ട്രെയിൻ വന്നെത്തി. മഹാത്മാഗാന്ധിക്ക് ജയ് വിളികളുമായി ജനങ്ങൾ ഓടുകയാണ് മഹാത്മാവിനെ ഒരു നോക്കു കാണാൻ. 11-വയസ്സുകാരനായ ആ ബാലനും ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി ആ സുലഭഭാഗ്യത്തിനായി. 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിന് മുന്നിൽ നിന്ന് ജനങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുന്ന ഗാന്ധിയെ കണ്ട് ആവേശഭരിതനായ ആ വിദ്യാർത്ഥി ആ നിമിഷം സ്വാതന്ത്ര്യമെന്ന വാക്കിനെ തൻ്റെ നെഞ്ചിലേറ്റി. കോവിലകങ്ങൾക്ക് പേരുകേട്ട ചിറക്കിലെ കണ്ണൊത്ത തറവാട്ടിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തെ വരെ പിൽക്കാലത്ത് നിശ്ചയിച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തുടക്കമായിരുന്നു അത്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉഴുതുമറിച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ജനങ്ങൾ സ്നേഹപൂർവ്വം ലീഡർ എന്ന് വിളിച്ച ഒറ്റ പേരുകാരനെയുള്ളൂ, കണ്ണൊത്ത് കരുണാകരൻ എന്ന കെ കരുണാകരൻ മാത്രം. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ്റെ ജീവിത വഴികളിലേക്ക്. 1-ാം ലോകമഹായുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന നാളുകളിലെ കനത്ത മഴയുള്ള 1918 ജൂലൈ 5-ന് തെക്കേടുത്ത് രാമുണ്ണിമാരാരുടെയും കണ്ണോത്ത് കല്യാണിയമ്മയുടെയും 3-ാമത്തെ മകനായി കണ്ണൂരിലെ ചിറക്കിലിൽ ജനനം. അച്ഛൻ രാമുണ്ണിമാരാർ ആദ്യകാലത്ത് മദ്രസ സർവീസിൽ ക്ലർക്കായിരുന്നു. വടകര എൽ പി സ്കൂളിലും ചിറക്കിൽ രാജാസ് ഹൈസ്കൂളിലുമായിരുന്നു പഠനം. ചിറക്കിലിൽ പഠിക്കുന്ന കാലത്ത് വോളിബോൾ കളിയിലായിരുന്നു കമ്പം. തൊട്ടടുത്ത മൺകോട്ടിൽ കളിക്കുന്നതിനിടയിൽ വീണ് കൈയൊടിഞ്ഞു. ചിത്രം വരയിൽ താല്പര്യം തോന്നി തുടങ്ങിയ കാലമായിരുന്നു അത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടയിലാണ് കണ്ണിൽ വെള്ളം നിറയുന്ന അസുഖം പിടിപെടുന്നത്. ഒരു വരി പോലും എഴുതാനോ വായിക്കാനോ പറ്റാത്ത അവസ്ഥയായതോടെ 8-ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം തിരിച്ചറിഞ്ഞ അമ്മാവൻ കരുണനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി ചികിത്സിക്കാമെന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നു. തൃശ്ശൂരിലെന്ന് നമ്പീശൻ എന്നൊരു പ്രഗത്ഭ കണ്ണുവൈദ്യനുണ്ടായിരുന്നു. തൃശ്ശൂരിൽ വെള്ളാനിക്കരയിലുള്ള പുത്തൻ വീട്ടിൽ രാഘവൻ നായർ എന്ന അമ്മാവനോടൊപ്പം ചികിത്സയ്ക്കായി അങ്ങനെ തൃശ്ശൂരിലേക്ക് വണ്ടി കയറി. ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം അച്ഛൻ വല്ലപ്പോഴുമൊക്കെ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാകാം നേരെ മൂത്ത ചേട്ടനായ കുഞ്ഞേട്ടനെയാണ് കരുണൻ തൻ്റെ രക്ഷകർത്താവും വഴികാട്ടിയുമൊക്കെയായി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് പോരുമ്പോൾ കുഞ്ഞേട്ടനെ പിരിയേണ്ടി വരുന്ന സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കുഞ്ഞേട്ടനിൽ നിന്നാണ് കരുണൻ എന്ന വിദ്യാർത്ഥി കുഞ്ഞുനാൾ മുതൽ കേട്ടിരുന്നത്. അക്കാലത്ത് തൃശ്ശൂരായിരുന്നു കൊച്ചിയുടെ രാഷ്ട്രീയ തലസ്ഥാനം. കരുണാകരൻ എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ വളർച്ച തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നും തുടങ്ങുകയായി. 1.5 മാസത്തെ ചികിത്സ കൊണ്ട് കണ്ണിൻ്റെ അസുഖം കുറഞ്ഞു തുടങ്ങിയപ്പോൾ സർക്കാർ സ്കൂളിൽ ചേർന്നെങ്കിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് ചിത്രരചന പഠിച്ചാലോ എന്ന ചിന്തയുണ്ടാകുന്നത്. അങ്ങനെ തൃശ്ശൂർ MTIയിൽ ചേരുന്നു. ഡിസൈൻ ജോമെട്രി, പെയിൻറ്റിങ് എന്നിവയിൽ പ്രഗത്ഭരായ അധ്യാപകർക്കൊപ്പം പരിശീലനം. കണ്ണിന് വിശ്രമം കൊടുക്കാൻ സാധിച്ചതിനാൽ MTIയിലെ പഠനം പൂർത്തീകരിക്കാനും ചിത്രകലയിൽ ഡിപ്ലോമ നേടാനും എന്നത് മാത്രമല്ല ചിത്രകലയിൽ പ്രഗത്ഭനെന്ന പേര് നേടാനും സാധിച്ചു. 500 രൂപ വരെ പ്രതിഫലം കിട്ടുന്ന ചിത്രങ്ങൾ അദ്ദേഹം അക്കാലത്ത് തന്നെ വരച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിമത്ത സ്വഭാവം സമൂഹത്തെ ആകെ നീറിപ്പിടിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യമെങ്ങും സഞ്ചരിച്ച് ജനങ്ങളെ സജ്ജരാക്കുന്ന ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ കരുണാകരനിലും വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു. ആ ഇടയ്ക്കാണ് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത വാർത്ത പരക്കുന്നത്. സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായി കൊച്ചി രാജ്യത്തെ പ്രജാമണ്ഡലം എന്ന പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. പ്രജാമണ്ഡലത്തിന് അക്കാലത്ത് നേരിടേണ്ടി വന്ന ആദ്യത്തെ വെല്ലുവിളി കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കലായിരുന്നു. പ്രജാമണ്ഡലം എന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് അപ്പോൾ 4 മാസക്കാലമേ ആയിട്ടുള്ളൂ. വീശിയടിച്ച കൊടുങ്കാറ്റിലും പേമാരിയിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ പ്രസ്ഥാനം തീരുമാനമെടുത്തതോടെ
അദ്ദേഹവും അതിൽ പങ്കാളിയാകുന്നു. വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, സി അച്യുതമേനോൻ, നീലകണ്ഠ അയ്യർ തുടങ്ങി പ്രഗത്ഭരാണ് അന്ന് പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കൾ. നീലകണ്ഠയ്യരും കുട്ടൻ നായരും പരമേശ്വര മേനോൻ ചൊവ്വരയും നാടിനെ ഇളക്കിമറിക്കുന്ന കാലം. ആ പ്രവാഹത്തിലേക്ക് കാലണയുടെ മെമ്പർഷിപ്പ് വി ആറിൻ്റെ കയ്യിൽ നിന്ന് വിറയ്ക്കുന്ന കൈകളോടെ ഏറ്റുവാങ്ങുമ്പോൾ സമീപത്ത് നിന്ന നീലകണ്ഠയ്യർ പറഞ്ഞു, എല്ലാം നന്നായി വരും, ത്യാഗം ചെയ്യാൻ ഒരുങ്ങിക്കോളൂ എന്ന്. ചിത്രകല പഠിക്കാനായി തൃശ്ശൂരിലെത്തിയ കരുണാകരൻ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നതാണ് പിന്നീട് ഇവിടം മുതൽ നമ്മൾ കാണുന്നത്. ജനിച്ചത് കണ്ണൂരാണെങ്കിലും 1930 മുതൽ തൃശ്ശൂർ കർമ്മമണ്ഡലമായി മാറുകയാണ്. കീറിയ ഷർട്ടും പൊട്ടിയ ചെരുപ്പുമായി അദ്ദേഹം നടക്കുകയായിരുന്നു, ഓടുകയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ആ കാലടികൾ പതിയാത്ത ഒരു തരി മണ്ണ് പോലും തൃശ്ശൂരിൽ ബാക്കിയില്ലാത്ത വിധം ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകനായി. പ്രജാമണ്ഡലമാണ് അന്ന് കൊച്ചിയിൽ സജീവമായി പ്രവർത്തന രംഗത്തുള്ളത്. നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന ഹരിപുര സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് പ്രജാമണ്ഡലം രൂപീകരിച്ചത്. MTIയിലെ പഠനത്തിന് ശേഷം തൃശ്ശൂർ ആർട്സ് സെൻ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടയിലും പ്രജാമണ്ഡലത്തിൻ്റെ സജീവ പ്രവർത്തകനാണ്. കിറ്റ് ഇന്ത്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ സമയത്തും സമരരംഗത്ത് തന്നെയുണ്ട്. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ഉയർത്തിവിട്ട മുദ്രാവാക്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹവും വല്ലാത്ത ധൈര്യവും അദ്ദേഹത്തിനുണ്ടാക്കി. 1942 ആഗസ്റ്റ് മാസം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലെ മണ്ണികണ്ഠനാൽ തറയ്ക്ക് സമീപം ഒരു യോഗത്തിനുള്ള ഒരുക്കം നടക്കുന്നു. ആരെങ്കിലും പ്രസംഗിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസുകാർ നിരന്നു നിൽക്കുന്നു. സമരാവേശം ശരീരത്തിൽ ആവാഹിച്ച് പോലീസുകാർക്കിടയിലൂടെ അദ്ദേഹം ഓടി. മണികണ്ഠനാൽ തറയിൽ ചാടിക്കയറി ബ്രിട്ടൻ കിറ്റ് ഇന്ത്യയെന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ പലതവണ അലറുന്നത് കണ്ട് പോലീസുകാർ ആദ്യം അമ്പരന്ന് വാപൊളിച്ചു നിന്നു. ആദ്യത്തെ അറസ്റ്റ് അതിനായിരുന്നു. അതേ വർഷം തന്നെ പ്രജാമണ്ഡലത്തിൻ്റെ 1st anniversary ഇരിഞ്ഞാലക്കുടയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സർക്കാർ അത് നിരോധിക്കുകയാണ് ഉണ്ടായത്. നിരോധനം ലംഘിച്ചും യോഗം നടത്താൻ പ്രവർത്തകർ തീരുമാനിച്ചു. യോഗം തുടങ്ങി പോലീസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചു. അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ വിയൂർ ജയിലിലേക്ക് പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ഠവാരിയർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, പുതൂർ അച്യുതമേനോൻ തുടങ്ങി 100+ നേതാക്കൾ അന്ന് ജയിലിലായി. 1943 January 26 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷമെന്ന് കരുണാകരൻ കരുതുന്ന ഒരു സംഭവമുണ്ടായി. വിയൂർ ജയിലിനുള്ളിൽ ആലുവേപ്പിലയും മാവിലിയുടെ നീരും കൊണ്ട് പച്ചനിറമുണ്ടാക്കി, കൽപ്പൊടി ചാലിച്ച് ഓറഞ്ച് നിറവും ഉണ്ടാക്കി, തൻ്റെ ഉടുമുണ്ട് കയറി അതിൽ മൂവർണ്ണക്കൊടി ഉണ്ടാക്കി മഷി കൊണ്ട് ചർക്കയും വരച്ചു. ജയിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷ് പോലീസ് ഞെട്ടി. അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം കണ്ട് ജയിലിനുള്ളിലെ സഹതടവുകാർ ആവേശഭരിതരായി. ഈ പ്രവൃത്തിയുടെ ഫലമായി പിറ്റേന്നാൾ ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു. ഇതിനെതിരെ ഏറെക്കാലം ജയിലിനുള്ളിൽ നിരാഹാരം കിടന്നു. കൂടെയുണ്ടായിരുന്ന പലർക്കും 6 മാസക്കാലമായിരുന്നു ശിക്ഷ. അവരെല്ലാം പോയതിനു ശേഷവും കരുണാകരൻ ജയിലിൽ തന്നെയായിരുന്നു. ജയിലിലെ ഒഴിവ് സമയങ്ങൾ കൂടുതലും വായിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ജയിലിനുള്ളിൽ മറ്റ് തടവുകാരുമൊത്ത് വന്ദേമാതരവും ജനഗണമനയും പാടുന്നത് അന്നത്തെ പതിവുകളിലൊന്നായിരുന്നു. പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു. പല പൊതുയോഗങ്ങളിലും രാഷ്ട്രീയ ഗാനങ്ങൾ പാടുന്നതിന് മുതിർന്ന നേതാക്കൾ അക്കാലത്ത് അദ്ദേഹത്തിന് നിയോഗിച്ചിരുന്നു. കിറ്റ് ഇന്ത്യ സമരം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെയെല്ലാം ജയിലഴിക്കുള്ളിലാക്കിയപ്പോൾ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രമുഖ ട്രേഡ് യൂണിയൻ സംഘടന AITUCയാണ്. കോൺഗ്രസ്സുകാരും അന്നൊക്കെ പ്രവർത്തിച്ചത് AITUCയിലാണ്. അതിനെ നയിച്ചിരുന്ന കോൺഗ്രസ്സുകാരിൽ പലരും ജയിലിലായപ്പോൾ AITUC കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചടക്കി. നേതാക്കൾ ജയിൽ വിട്ട് വന്നപ്പോൾ തൊഴിലാളികളിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്ന യൂണിയനിലായി. കോൺഗ്രസ് ചായവുള്ള തൊഴിലാളികൾ പകച്ചു നിൽക്കുന്ന അവസ്ഥ. സീതാരാം ടെക്സ്റ്റൈൽസ്, അളഗപ്പ ടെക്സ്റ്റൈൽസ്, അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളി മേഖല എല്ലായിടത്തും ചെങ്കൊടി പാറി പറക്കുന്നു. എങ്ങനെ ഈ വെല്ലുവിളി നേരിടണമെന്ന് അന്ന് പ്രജാമണ്ഡലത്തിലും കോൺഗ്രസിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ തല പുകഞ്ഞ് ആലോചിച്ചു. എങ്ങനെ തൊഴിലാളികളെ സംഘടിപ്പിക്കണം? ചെങ്കൊടി പിടിക്കുന്നവരിൽ ഏത് വിധത്തിൽ ത്രിവർണ പതാക ഏൽപ്പിക്കാൻ കഴിയും? ആരതിന് നേതൃത്വം കൊടുക്കും? ഏറെ ദിവസങ്ങൾ പനമ്പിള്ളി ഗോവിന്ദമേനോനും ചൊവ്വര പരമേശ്വരനും അടക്കമുള്ള നേതാക്കൾ ഗൗരവപൂർവ്വം ആലോചിച്ചു. ഒടുവിൽ അവർ ആ ദൗത്യം രാഷ്ട്രീയ രംഗത്ത് താരതമ്യേന ശിശുവായ കരുണാകരനെ ഏൽപ്പിച്ചു. ആ വെല്ലുവിളി കരുണാകരൻ ഏറ്റെടുത്തതോടെ അതുവരെ ഒരു പ്രവർത്തകൻ മാത്രമായിരുന്ന കരുണാകരൻ ഒരു നേതാവെന്ന നിലയിലേക്ക് വളരുകയും പടരുകയും ചെയ്യുന്നതാണ് കാണുന്നത്. തൃശ്ശൂരിലെ വെള്ളാനിക്കര എസ്റ്റേറ്റിലാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് എസ്റ്റേറ്റ് തൊഴിലാളി യൂണിയൻ വെള്ളാനിക്കരയിൽ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ
എസ്റ്റേറ്റ് യൂണിയൻ എന്ന ചരിത്രത്തിൻ്റെ പിറവി കൂടിയായിരുന്നു അത്. അപ്പോഴേക്കും കെ കരുണാകരൻ എന്ന പേര് തൃശ്ശൂരിന് സുപരിചിതമായി കഴിഞ്ഞിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിട്ട് പങ്കെടുക്കേണ്ട എന്ന ഹരിപുര സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായി തൻ്റെ 26-ാമത്തെ വയസ്സിൽ കെ കരുണാകരൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആദ്യ ചുവട് വെച്ചു. തൻ്റെ താമസ സ്ഥലം ഉൾപ്പെടുന്ന ചെമ്പുക്കാവ് വാർഡിൽ നിന്നും തൃശ്ശൂർ നഗരസഭയിലേക്ക് ആതിജയം. കേരളപ്പിറവിക്ക് മുൻപ് പ്രധാനമായും 4 തിരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം മത്സരിച്ചത്. 1948 ഉല്ലൂക്കരയിൽ നിന്നും, 1951 വിയൂർ മണ്ഡലത്തിൽ നിന്നും, 1954 മണലൂരിൽ നിന്ന് തിരുക്കൊച്ചി നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ജയത്തിനെല്ലാം പിറകിൽ ട്രേഡ് യൂണിയൻ രംഗത്തെ അക്ഷീണ പ്രവർത്തന മികവായിരുന്നു പ്രധാന കാരണം. യൂണിയൻ രംഗത്തെ കരുണാകരൻ്റെ പ്രവർത്തനങ്ങൾ എതിരാളികൾക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. കൂടുതൽ തൊഴിലാളികൾ INTUCയിലേക്ക് കടന്നു വന്നത് എതിരാളികൾക്ക് ഒട്ടും തന്നെ സഹിക്കാവുന്നതായിരുന്നില്ല. കരുണാകരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. കൊല്ലാൻ തന്നെയാണ് നീക്കമെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ അത് തന്നെ കാണട്ടെ എന്ന് വെല്ലുവിളി സ്വീകരിച്ച്, കൊല്ലുന്നെങ്കിൽ കൊല്ല്, സ്ഥലവും തീയതിയും നിശ്ചയിക്കൂ, ഞാൻ തനിയെ വരാമെന്ന് എതിരാളികളെ അറിയിച്ചു. നിലാവുള്ള ആ രാത്രി പൊങ്ങണം പാടത്തുകൂടി റെയിൽവേ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒരു കൈ ബലമായി ജുബ്ബായുടെ കീഴിൽ അരക്കെട്ടിൽ ചേർത്ത് പിടിച്ചിരുന്നു. തന്ത്രങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് ഏറെ ഖ്യാതി കേട്ട കരുണാകരൻ്റെ ഒരു തന്ത്രമായിരുന്നു അത്. തന്നെ നിരീക്ഷിക്കുന്ന എതിരാളികൾക്ക് തൻ്റെ അരയിൽ ആയുധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ നടത്തം. രാഷ്ട്രീയ ചാണകനെന്ന് കേരളം പിൽക്കാലത്ത് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ, ശത്രുപാളയത്തിൻ്റെ ദൗർബല്യങ്ങളെ നമ്മുടെ ശക്തി കൊണ്ട് എതിർക്കുക എന്ന തന്ത്രം അദ്ദേഹം ആദ്യമായി പയറ്റിയത് ട്രേഡ് യൂണിയൻ പ്രവർത്തന കാലത്തായിരുന്നു. സീതാറാം മില്ലിനടുത്ത് ഒരു രാത്രി നിൽക്കുമ്പോഴാണ് എതിരാളികളുടെ 1200 പേരുടെ ജാഥ 4-5 ആളുകൾ മാത്രമുള്ള കരുണാകര സംഘത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവർ അടുത്തെത്തിയാൽ കായികമായി എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ളതിനാൽ കൂടെയുണ്ടായിരുന്നവരോട് പെട്ടെന്ന് ഫ്യൂസ് ഊരി ഇരുട്ടാക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇടയിൽ കയറി ചെന്ന് 1-2 പേരെ തല്ലി ഉടൻ രക്ഷപ്പെടണം. സഹപ്രവർത്തകർ അതുതന്നെ അനുസരിച്ചു. 1-2 പേരെ തല്ലി അവർ സ്ഥലം വിട്ടു. പിന്നീട് കൂരിരുട്ടിനുള്ളിൽ ജാഥയിലുള്ളവർ പരസ്പരം തല്ലുന്നതാണ് കാണാനായത്. 1954 അദ്ദേഹത്തിൻ്റെ ജയം കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന മണലൂരിൽ നിന്നായിരുന്നു എന്നതുതന്നെയാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് കെ കരുണാകരൻ എത്രമാത്രം ശക്തനായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മണലൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ തോൽക്കുമെന്ന് കോൺഗ്രസുകാർക്ക് ഉറപ്പുണ്ടായിരുന്നതിനാൽ ആരും തന്നെ അവിടെ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ആ സമയം കൊണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന കെ കരുണാകരന് വേണ്ടി മണ്ഡല പര്യടനങ്ങളിൽ തൻ്റെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന പേരാണ് മണലൂരെങ്കിലും സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തൻ്റെ സെക്രട്ടറിയായിരുന്ന കപൂറിനോട് ആ മണ്ഡലം കൂടി എഴുതി ചേർക്കാൻ ആവശ്യപ്പെടുകയും കരുണാകരന് വേണ്ടി മണലൂരിൽ എത്തുകയും വേദിയിൽ കരുണാകരൻ്റെ തോളത്തുകൂടി കൈയിട്ട് വാത്സല്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്ത് വില കൊടുത്തും മണലൂരിൽ കരുണാകരനെ പരാജയപ്പെടുത്തുമെന്ന് ഇടത് ചെത്തുതൊഴിലാളികൾ നിലപാടെടുത്തിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് കെ പി പ്രഭാകരനെ 3614 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് കരുണാകരൻ അതിന് മറുപടി നൽകിയത്. പാർട്ടി പ്രവർത്തനങ്ങൾക്കോ സംഘടനാ പ്രവർത്തനങ്ങൾക്കോ മുതലാളിമാരുടെ അരികെ പോയി പിരിവെടുക്കുന്ന സംസ്കാരമുള്ള കാലമായിരുന്നില്ല അത്. പലപ്പോഴും പകൽ പട്ടിണിയായിരിക്കും, രാത്രിയിൽ ഏതെങ്കിലും കടയിൽ കയറി ഒരു സോഡയും 2 പഴവും, ഇതായിരുന്നു ഒരുപാട് കാലം രാത്രി ഭക്ഷണം. INTUCയുടെ നേതൃത്വവും തിരുക്കൊച്ചിയിലെ MLA സ്ഥാനവും DCC പ്രസിഡന്റ് പദവും കേരളം മുഴുവനുമുള്ള തൊഴിലാളി യൂണിയനുകളും എവിടെയും എങ്ങനെയും ഓടിയെത്തുക എന്നത് ജീവിതപ്രദമാക്കിയ കാലം. ചികിത്സയ്ക്കായി തന്നെ തൃശ്ശൂർക്ക് കൊണ്ടുവന്ന അമ്മാവൻ തെക്കേടത്ത് രാഘവൻ നായരുടെ മകൾ കല്യാണിയുമായി 1954 June 2 വിവാഹം. ബന്ധുക്കളായിരുന്നെങ്കിലും പ്രണയവിവാഹമായിരുന്നില്ല. അമ്മയും കുഞ്ഞേട്ടനും ചേർന്നാണ് കല്യാണിയെ വധുവായി കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. പിൽക്കാലത്ത് ഏറെ പ്രശസ്തമായ കരുണാകരൻ്റെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് കാരണമായതും വിവാഹ ദിവസത്തിലെ ക്ഷേത്രനടയിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ താൻ അനുഭവിച്ച ഭക്തിയുടെ അനുഭൂതിയിൽ നിന്നുമാണെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് സമ്മാനപ്പൊതിയുമായി എത്തിയ അളഗപ്പ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ അളഗപ്പ ചെട്ടിയാരോട് അദ്ദേഹം സ്നേഹപൂർവ്വം അത് വേണ്ടെന്ന് പറഞ്ഞു. കരുണാകരനോട്, ഈ പേനയെങ്കിലും സ്വീകരിക്കൂ, ഞങ്ങൾക്കെതിരായ കടലാസിലെങ്കിലും ഒപ്പിടാൻ ഉപകരിക്കട്ടെ എന്നാണ് അന്ന് അളഗപ്പ ചെട്ടിയാർ പറഞ്ഞത്. 1956 കേരള സംസ്ഥാന രൂപീകരണ കാലം. അന്നോളം 3 കിടന്നിരുന്ന കേരളത്തിൽ ഏകീകരണത്തിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ലാത്ത കാലം. കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഇടതുമുന്നണി ശക്തമായ മുന്നേറ്റം നടത്തി പ്രചരണ രംഗത്ത്. ചൈനയെയും സോവിയറ്റ് യൂണിയനെയും ചൂണ്ടിക്കാട്ടി
നല്ല നാളെ വരുമെന്ന കമ്മ്യൂണിസ്റ്റ് പ്രചരണത്തിന് മികച്ച സ്വീകാരതയാണ് കിട്ടിയത്. ഇടതുപക്ഷത്തിന് വേണ്ടി തൃശ്ശൂരിൽ മത്സരിക്കുന്നത് മുൻപ് പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തകനായിരുന്ന തൃശ്ശൂരിലെ പ്രസിദ്ധനായ ഡോക്ടർ എ ആർ മേനോനായിരുന്നു. മേനോൻ്റെ പ്രസിദ്ധിയും കുടുംബമഹിമയും മേനോന് വലിയ വിജയ സാധ്യതകൾ തന്നെയായിരുന്നു. മേനോനാണ് എതിരാളി എന്നറിഞ്ഞതോടെ കോൺഗ്രസിൽ നിന്നും ആരും മത്സരിക്കാനില്ലാത്ത അവസ്ഥയായി. തൻ്റെ ജയമുറപ്പിച്ച മേനോൻ ഒരു പടി കൂടി കടന്ന് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ എനിക്കെതിരെ മത്സരിക്കുന്ന ആരായാലും അവർക്ക് കെട്ടിവച്ച കാശ് കിട്ടിയാൽ ഞാൻ തോറ്റതായിട്ട് കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തിൽ തൃശ്ശൂർ സീറ്റിൽ ആ വെല്ലുവിളി കരുണാകരൻ ഏറ്റെടുക്കുന്നു. ആ തീരുമാനം തെറ്റാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. പ്രചരണ രംഗത്തിറങ്ങിയപ്പോൾ കടുത്ത പനി, പരിശോധനയിൽ ടൈഫോയിഡാണെന്ന് തെളിഞ്ഞു. 22 ദിവസം കിടന്ന കിടപ്പിലായി. നല്ല രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനായില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കരുണാകരൻ തോറ്റെങ്കിലും ജയത്തോളം പോന്ന തോൽവിയായിരുന്നു അത്. എതിരാളിക്ക് കെട്ടിവച്ച കാശ് പോയാൽ മാത്രമേ താൻ ജയിച്ചതായി കരുതൂ എന്ന് പറഞ്ഞ ഡോക്ടർക്ക് 23531 വോട്ടും കെ കരുണാകരന് 21045 വോട്ടും.